അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമില്ല അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി ഒരു ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഏകദേശമൊക്കെ അപ്പോൾ നമ്മൾ തിരുമ്പി അതൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ ഒരു പ്രത്യേക കാലാവസ്ഥ ആണേ മൂടി കെട്ടിക്കെടുക്കുന്ന ഒരു ഉഷാറില്ലാത്തൊരു കാലാവസ്ഥ അല്ലേ അതാണ് കേട്ടോ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ അടിപൊളി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മനേപ്പാനേം കാണാൻ പോയിരുന്നു ഇതിൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഏകദേശം എന്തെങ്കിലും അറിയാം അപ്പോൾ അപ്പൊ ഞാന് എപ്പം പോയാൽ ആ നാട്ടിൽ മാത്രമേ ഈ സംഭവം കാണില്ല കേട്ടോ നമ്മൾ എം എ യൂസഫിസാറിന്റെ നാടായ നാട്ടിക എന്ന് പറയുന്ന സ്ഥലത്ത് നാട്ടാ നമ്മളിത് വാങ്ങിയത് അപ്പോൾ എന്റെ കൈക്ക് ചെറിയൊരു പരുക്കൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച രീതിക്കൊന്നും തേങ്ങ ഒന്നും ഉടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇടത് കൈക്കാണ് പറ്റിയത് അപ്പോൾ ഇതാണ് ഇട്ട സംഭവം അപ്പം ഇതിന് അവിടെയൊക്കെ പറയല് കക്കിരിക്കാന്നാട്ടോ അപ്പം നമ്മളെ അവിടെ കക്കിരിക്കക്ക് എന്ന് പറഞ്ഞാൽ കുക്കുംബറില്ലേ കക്കിരിക്ക എന്ന് പറയല് പക്ഷെ ഞാൻ ഈ ഒരു ഈ സംഭവം നമ്മളെ ആ സ്ഥലത്ത് മാത്രമേ കാണലുള്ളൂ കേട്ടോ ഈ പാടങ്ങളില്ലേ പാടങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമേ ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒന്ന് വാങ്ങിയതിനു അപ്പം പച്ച കളറേനും വാങ്ങിവരുമ്പട്ടോ അപ്പോൾ അത് എൻ്റെ കൈക്ക് പരുക്ക് പറ്റിയത് കാരണം ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം പഴുത്ത് വിണ്ട് കീറി പഴുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സംഭവം സെറ്റാണ് അപ്പോൾ അത് നമ്മളെ പരിക്ക് പറ്റിയ കൈ ഇതാണ് കേട്ടോ അപ്പോൾ മലഹാന്ദൂരിലെല്ലാം അങ്ങനെ പോയത് ഭാഗ്യം അപ്പോൾ അപാരം കൊതുക് കിട്ടോ അടുക്കളയിലേക്ക് ഇറങ്ങിയപ്പോൾ അപ്പം ഞാൻ വിചാരിച്ച് ഒരു ചന്ദനത്തിരിക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ അപ്പം കയ്യിൽ കൊതുക് ഇരുന്ന് നല്ല സൂപ്പറായിട്ട് മുപ്പിട്ട് ചോരൊക്കെ കുടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ കക്കിരിക്കേൻ്റെ കാമ്പ് മാത്രം സെപ്പറേറ്റ് ആക്കി വേറാക്കണം തോലുമെന്ന് ഇങ്ങനെ അടർത്തി ഇങ്ങനെ പൊടി ഭയങ്കര പൊടിയാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ നമ്മൾ എം എ യൂസഫലി സാറിൻ്റെ മനസ്സ് പോലെ തന്നെ കേട്ടോ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്നൊപ്പം എനിക്ക് മനസ്സിലായി അപ്പം നമ്മൾ എപ്പോഴും വാങ്ങി കൊണ്ടുവരലുണ്ട് കേട്ടോ അപ്പോൾ പാടങ്ങൾ നല്ല തണുപ്പുള്ള സീസണിലൊക്കെ ആണ് ഇത് ഉണ്ടാവൽ അപ്പോൾ നമ്മൾ തോലുമൊന്നും ഒക്കെ നന്നാക്കി അടിപൊളിയാക്കി ഇതൊക്കെ മാറ്റിയെടുക്കണേ അപ്പോൾ അതാണ് ഞാൻ കുരു വേറെയും തോലും വേറേയും ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മൂത്ത നല്ല മൂത്തിട്ടുള്ള കുരു ആണ് കേട്ടോ അത് അപ്പോൾ നമുക്കൊന്ന് കുഴിച്ചിട്ടോ നോക്കണം ഉണ്ടാവട്ടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇല്ലേട്ടോ എന്താണെന്നു വെച്ചാൽ ഇത് നമ്മളെ പാടത്തൊക്കെ കൃഷി ചെയ്യുന്നതാണ് എന്തായാലും ഞാൻ ആ ഒരു നാട്ടിക ചന്ദ്ര പിന്നെ ആ ഭാഗത്ത് മാത്രമേ ഞാൻ ഈ ഒരു സംഭവങ്ങൾ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ഇത് കാണ്ടിട്ടേ ഇല്ല കേട്ടോ ഇത്രയും കാലമായിട്ട് അപ്പോൾ നമ്മൾ നാട്ടിക എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ നമ്മളെ എം എ യൂസഫലി സാറിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നമ്മളത് വഴിയോരത്ത് വെച്ച് വിൽക്കുന്നത് കണ്ടതിട്ടോ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് തന്നെ വാങ്ങി അപ്പം ഞാൻ എന്തായാലും തമ്മേലും നമ്മൾ എം എ യൂസഫലി സാറിൻ്റെ പേരങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അത്രയും സ്നേഹിക്കുന്ന നാടാണല്ലേ അപ്പോൾ എനിക്കൊരു ഉണ്ട് കേട്ടോ അദ്ദേഹത്തിനെ പറ്റിയൊക്കെ പറയാന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മനുഷ്യന്മാരല്ലേ നമ്മളെന്തെങ്കിലും അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചൊരു പേടിയാണ് കേട്ടോ നല്ല നല്ല വലിയ ആളുകളല്ലോ അല്ലെ ഒക്കെ അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ തേങ്ങമ്മ തെങ്ങുമ്മ കയറാന് ആളില്ലാത്തതുകൊണ്ട് തേങ്ങ കുറവാണ് അപ്പം ഞാൻ ഒര മുറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് നല്ലോണം തേങ്ങാപ്പാലൊക്കെ എടുത്ത് അടിച്ചിരിക്കണെ അപ്പോൾ ഒരു കഷ്ണം നല്ല കട്ട പശും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇലക്കായി ഇട്ട് നന്നാക്കി അടിച്ചു കൊണ്ടുവരും കേട്ടോ അപ്പം ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വേണം കേട്ടോ നമ്മളിത് ശരിക്കും കലക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മളത് ഒന്ന് കുത്തി ഒടിച്ചതിന് ശേഷം മാത്രമേ നമ്മളെ തേങ്ങാപ്പല്ലേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ റംലാനൊക്കെ അത് കുടിക്കുകയാണെങ്കിൽ നല്ല ഉണ്ടാവും പക്ഷേ റംലാൻ ഒന്നും കിട്ടൂലന്നിട്ടോ എന്റെ താത്ത പറയല അവിടെ ഒന്നും ഈ ഒരു സീസണില് നമ്മളെ ഡിസംബർ ജനുവരി ഡിസംബർ ആ ഒരു സീസണിൽ മാത്രമേ ഇത് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ശരിക്കും ഇത് ഇളയതൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുരുവോടൊക്കെ തന്നെ ഈ വെള്ളത്തിലേക്ക് തേങ്ങാപ്പാൽക്കെ ഇട്ടിട്ട് കലക്കെട്ടോ ഇനിയിപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് വേണമെങ്കിലും മധുരം ഇല്ലാതെയും കുടിക്കട്ടോ നല്ല ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളതാണ് കേട്ടോ നമുക്ക് ശരീരത്തിൽ നല്ല ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും നമ്മൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇതില്ലാത്തതിന് ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ എന്തൊക്കെ സംഭവങ്ങളൊന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലും നമ്മൾ തെക്ക് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ കക്കിരിക്കാമെന്നൊന്നും പറഞ്ഞിട്ട് നല്ലൊരു ഷേപ്പിലാണ്ടത് സംഭവം ഉണ്ടാവൽ അപ്പോൾ അതൊന്ന് വാങ്ങിയാൽ മതി അപ്പോൾ എനിക്കിത് വാങ്ങുന്ന വീഡിയോ എടുക്കാനോ പിന്നെ അതുപോലെ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല വാങ്ങുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇരുടായിട്ടുണ്ട് വാങ്ങുമ്പോൾ അപ്പോൾ പിന്നെ ഇരുടായുമ്പോൾ പിന്നെ നമ്മൾ ഇത്രയും ക്ലിയർ ഇല്ലാത്ത ഫോണിൽ നിന്ന് പുറത്തേക്ക് കാണിച്ചെടുക്കേണ്ട അപ്പോൾ ഒരു പ്രത്യേക നാരൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൽ അതടുക്കം വേണം നമ്മളത് കുടിക്കാൻ വേണ്ടിയിട്ട് അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ തേങ്ങാപ്പാൽ മാത്രം കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇലക്കായും ഇട്ട് അടിച്ച് നമ്മൾ ഇളനീർ ജ്യൂസ് ജ്യൂസില് അതിൻ്റെ ടേസ്റ്റ് അല്ല പക്ഷേ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് വാങ്ങുന്നവർക്കും കുടിക്കുന്നവർക്കും മാത്രമേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ കേട്ടോ ലൈക്ക് ചെയ്യാൻ എന്താണാവോ മടിക്കുന്നത് െന്ന് പറൻ പറ്റില്ലോ ലൈക്ക് പറ്റ കുറവാണ് എന്നാലും നമ്മളിങ്ങനെ നമ്മളെ മനസ്സിനൊരു സന്തോഷം കിട്ടട്ടെ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണേ അപ്പോൾ നമ്മളെ എം എ യൂസഫലി സാറിൻ്റെ നാട്ടിൻ്റെ നാട്ട് പട്ടിക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയ സംഭവം അദ്ദേഹത്തിനെപ്പോലെ തന്നെ നല്ല മധുരമുള്ള നല്ല സംഭവം കേട്ടോ അപ്പം നമ്മളത് വൈകുന്നേരം ചായക്കും പകരം കേട്ടോ അതൊക്കെ ഉണ്ടാക്കി കുടിച്ചത് അതൊക്കെ കഴിഞ്ഞ് ഋഷിയൊക്കെ പറഞ്ഞു ഒന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ടോ കുറേ കുറച്ച് നമ്മൾ ഇടയ്ക്ക് ഒന്ന് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ അടിപൊളി വൈബാണ് മായമില്ല മന്ത്രമില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചാൽ സത്യമാണ് കേട്ടോ അത് എന്താണെന്നു വച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തനി നാടൻ ഭക്ഷണമല്ലേ അതാ കേട്ടോ വലിയ റേറ്റുമില്ല ഹോട്ടലിൽ കണ്ടിട്ട് എല്ലാവരും വിചാരിക്കേണ്ട വലിയ റേറ്റാണെന്ന് തോന്നുന്നു നമ്മളെ സാധാരണക്കാർക്ക് പോയിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല വൈബിലിരുന്ന് കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളാട്ടോ അവിടെ വെളിച്ചം കുറവാണ് അപ്പം നമ്മൾ നല്ല കണ്ണ് വെച്ച പത്തിരി ബീഫ് ഫ്രൈ പിന്നെ നല്ല ചുട്ടപ്പത്തിരില്ലേ മൂടരി കൊണ്ട് അരച്ച ചുട്ടുന്ന പത്തിരി അതൊക്കെ കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയത് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പോലെ തന്നെ നല്ല എന്താ പറയുക പഴമുള്ള ഒരു ഹോട്ടലാട്ടോ എന്തോ പണ്ടേത്തെ ഒരു വലിയ വീടാണ് അതൊക്കെ ഒരു ഹോട്ടലാക്കിയതാട്ടോ ഇതാ കേട്ടോ കണ്ണ് വച്ചപ്പത്തിരി കണ്ണ് വച്ചപ്പത്തിരി എനിക്ക് അത്ര വലിയൊരിഷ്ടമായിട്ടില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റില്ല എന്തായാലും ഇത് അപാര ടേസ്റ്റ് ചെയ്യുന്നുട്ടോ മുടരി കൊണ്ട് തേങ്ങ അങ്ങനെ അരച്ച ചുട്ടപ്പത്തിരിയോ അപ്പോൾ അത് അടിപൊളി ടേസ്റ്റ് ചെയ്യണം അപ്പം നമ്മൾ ബീഫ് ഫ്രൈയും അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയാക്കി അതൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷത്തിൽ ജീവിക്കണം അല്ലേ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ ഒരു ഭക്ഷണം കഴിക്കാൻ നമ്മൾ മരിച്ചു പോകാനുള്ള തടികളല്ലേ അപ്പം അതൊക്കെ ഒരു സന്തോഷാ കേട്ടോ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂന്ന് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കിയ കുട്ടുകാരെ എല്ലാവരോടും അസ്സലാമലേക്കും